ഹായ് എവരി വൺ, മൈ ടെക് ബൈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു അൺബോക്സിംഗ് വീഡിയോ ചെയ്യാൻ പോകുന്നത് സാംസങ് ഗാലക്സി നോട്ട് 10 പ്ലസ് ആണ് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത്. അപ്പം എൻ്റെ കയ്യിലുള്ളത് ഓറ വൈറ്റ് 12 GB 256 GB വേരിയൻ്റ് വരുന്ന ഒരു ഡിവൈസാണുള്ളത്. അപ്പം അൺബോക്സിങ്ങിലേക്ക് കടക്കുന്നതിന് മുന്നേയിട്ട് നമ്മളൊരു ഗിവ് എവേ നടത്തുന്നുണ്ട്. ഇതിന് മുന്നേ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണ് ഗിവ് എവേ നടത്തിയിട്ടുണ്ടായത്, എന്നാൽ നമ്മളിപ്പം യൂട്യൂബിലാണ് നടത്തുന്നത്. അപ്പം ഗിവ് എവേയുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. സോ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. ഗാലക്സി നോട്ട് 10 പ്ലസിൻ്റെ ഫസ്റ്റ് ഇംപ്രഷനിലേക്ക് കടക്കുന്നതിന് മുന്നേറ്റ് നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പ്രോസസ്സർ തന്നെ നോക്കാം. Exynos 9 ഒക്ടോ കോർ പ്രോസസ്സറാണ് വരുന്നത്. 2.8 ഡൈനാമിക് AMOLED ഡിസ്പ്ലേ ആണ് നോട്ട് 10 പ്ലസിന് വരുന്നത്. അടുത്ത് ക്യാമറ സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ 12 MP + 12 + 16 MP ആണ് ബാക്കിൽ വരുന്നത്. ഫ്രണ്ടിൽ 10 MP ക്യാമറയാണ് വരുന്നത്. 4300 mAh ബാറ്ററി കപ്പാസിറ്റി ആണ് നോട്ട് 10 പ്ലസിന് വരുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ 2.0 ഫാസ്റ്റ് ചാർജിങ്ങും അവൈലബിൾ ആണ്. USB Type-C ആണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് ആയിട്ട് വരുന്നത്. സോ നമുക്ക് നോട്ട് 10 പ്ലസിൻ്റെ ഫസ്റ്റ് ഇംപ്രഷനിലേക്ക് കടക്കാം. ആദ്യം തന്നെ കംപ്ലീറ്റ്ലി ഗ്ലാസ് ഡിസൈനിലാണ് നോട്ട് 10 പ്ലസ് വരുന്നത്. സൈഡിലായിട്ട് ഒരു അലൂമിനിയം ബാർ ഫിനിഷിംഗ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ടോപ്പ് വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിം ട്രേ ടോപ്പ് വശത്താണ് വരുന്നത്. അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു സ്പീക്കറും വരുന്നുണ്ട്. ഇനി താഴെ എസ് പെൻ ഉണ്ട്, പിന്നെ സ്പീക്കർ, ദെൻ Type-C ചാർജിങ് പോർട്ട്, ഒരു മൈക്കും അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ വോളിയം റോക്കേഴ്സും അതുപോലെ തന്നെ പവർ ബട്ടണും വരുന്നത്. ഇതിന് സെപ്പറേറ്റ് Bixby ബട്ടൺ ഒന്നും കൊടുത്തിട്ടില്ല. സെയിം പവർ ബട്ടൺ തന്നെയാണ് Bixby ബട്ടണായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എസ് പെൻ റിലീസ് ചെയ്യുമ്പോഴുള്ള ഒരു സൗണ്ട് ഇഫക്റ്റ്. അതായത് നമ്മൾ നോർമൽ ഒരു എന്താ പെന്ന് ബാക്കിൽ ക്ലിക്ക് ചെയ്യുന്ന ഒരു പെന്നില്ലേ, അതേ സൗണ്ട് ഇഫക്റ്റ് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. സോ ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം. പിന്നെ റിലീസ് ചെയ്യുമ്പോഴും ഒരു സ്ക്രാച്ചിങ് സൗണ്ട് ഉണ്ട്, അതും എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. കേൾക്കാൻ പറ്റുന്നുണ്ടോ അറിയില്ല. അപ്പം ഇത് വളരെയധികം സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു സൗണ്ട് ഇഫക്റ്റ് തന്നെയാണ്. അപ്പോൾ എനിക്കത് നല്ലോണം ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ഇതിൻ്റെ ബാക്കിൽ ട്രിപ്പിൾ ക്യാമറ ലെൻസാണ് വരുന്നത്. അതുപോലെ ഫ്രണ്ടിൽ ഒരു പഞ്ച് ഹോൾ കട്ടൗട്ടുള്ള ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ഫേസ് റെക്കഗ്നീഷൻ ഇൻബിൽഡ് ഫിംഗർ പ്രിൻറ് സ്കാനറും അവൈലബിൾ ആണ്. പിന്നെ എനിക്കിത് ഹോൾഡ് ചെയ്യാൻ കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് തന്നെയുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പാമ്പ് കുറച്ച് വലുതായതുകൊണ്ട് എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ എനിക്കിത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ വേറെ ഡ്രോബാക്ക് ആയിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് സിംഗിൾ ഹാൻഡിൽ നമുക്ക് നമ്മുടെ തമ്പ് ഉപയോഗിച്ച് നമ്മുടെ കൺട്രോൾ പാനൽ എടുക്കാൻ വേണ്ടി പറ്റുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേ അത്രയ്ക്ക് ലോങ് ആയതുകൊണ്ട് നമ്മളെ തമ്പ് അവിടത്തേക്ക് വരെ എത്താൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ എനിക്കത് കുറച്ചൊരു ഡ്രോബാക്ക് പോലെ തോന്നിയത്, ബട്ട് എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്ത് നമുക്ക് എസ് പെൻ നോക്കാം. എസ് പെന്നിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് അടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു ക്യാമറയിൽ ഒരു ഫോട്ടോ സെൽഫി എടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എസ് പെൻ ഉപയോഗിച്ച് നമുക്ക് ഫോട്ടോ എടുക്കാം. അതായത് ഒരു റിമോട്ട് പോലെ ഇതായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ നമുക്ക് വീഡിയോ മാറ്റാം, സോറി വീഡിയോ ഓപ്ഷൻ മാറ്റാം, ഫോട്ടോയിലേക്ക് എടുക്കാം, അതുപോലെ തന്നെ സെൽഫി മോഡിലേക്ക് എടുക്കാം. ഒക്കെ ഈ ഗെസ്റ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഇത് കൊണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മുടെ എസ് പെന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. അത്രക്കും ബ്രില്യൻ്റ് ആൻഡ് ഇൻ്റലിജൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ഒരു ബുക്കിൽ, ഒരു നോട്ട്ബുക്കിൽ, നമ്മൾ സാധാരണ ഒരു പെൻസിൽ വെച്ച് നമ്മൾ ലൈറ്റായിട്ട് എഴുതുമ്പോഴും അതുപോലെ ഡാർക്കായിട്ട്, അതായത് നമ്മൾ കട്ടി കൂട്ടിയിട്ട് എഴുതുമ്പോഴുള്ള ഒരു എന്താ ഒരേ പ്രവണത നമുക്ക് ഈ ഫോണിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമ്മൾ എസ് പെൻ ഉപയോഗിച്ച് നമുക്ക് അതേ സെയിം മെത്തേഡിൽ നമുക്കിത് ഇതിൽ എഴുതാൻ വേണ്ടി പറ്റും. അതായത് നമ്മൾ ലൈറ്റായിട്ട് എഴുതുമ്പോൾ അതിൽ ലൈറ്റായിട്ട് തന്നെ കുറച്ച് കട്ടിങ്, നമ്മളത് നമ്മൾ
പ്രസ് ചെയ്യുമ്പോൾ, പ്രസ് ചെയ്ത് എഴുതുമ്പോഴും അതിൽ കുറച്ച് കട്ടിയായിട്ട്, അതായത് നമ്മൾ നോട്ടിൽ എങ്ങനെയാണ് എഴുതുന്നത് അതേപോലെ നമുക്ക് ഈ ഫോണിലും നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. പിന്നെ നോട്ട് പാഡിൽ എഴുതുമ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് ഇഫക്റ്റ്, അതായത് നമ്മളിപ്പോൾ എന്ത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു ചെറിയൊരു സൗണ്ട് ഇഫക്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ബ്ലാക്ക് ബോർഡിൽ ചോക്കിനെ കൊണ്ടുവരുമ്പോൾ ഒരു സൗണ്ട് ഇഫക്റ്റ് ഇല്ല, അതേ ഇഫക്റ്റ് തന്നെ നമുക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നുണ്ട്. സോ എനിക്ക് അതും കൂടി നല്ലോണം ഇഷ്ടപ്പെട്ട്, സോ ഞാൻ നിങ്ങൾക്കത് കേൾപ്പിച്ച് തരാം. കേൾക്കാൻ പറ്റുമോന്ന് അറിയില്ല, എന്നാലും ഞാൻ ഒന്ന് ജസ്റ്റ് കേൾപ്പിച്ച് തരാം. കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. ഡൈനാമിക് ആമോലെഡ് ഡിസ്പ്ലേ ആയതുകൊണ്ട് നമുക്ക് റിയൽ ആയിട്ടുള്ള കളേഴ്സ് തന്നെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് സൗണ്ട് നോക്കാന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു സൗണ്ട്, ഒരു സോങ് കേൾപ്പിച്ചു തരാം. നല്ല അടിപൊളി സൗണ്ട് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. നല്ല അടിപൊളി സൗണ്ട് തന്നെയാണ് കിട്ടുന്നത്. അത്രക്കും മാക്സിമം ലൗഡിൽ തന്നെയാണ് നമുക്ക് ഈ സൗണ്ട് കിട്ടുന്നത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ താഴെയുണ്ട് ഒരു സ്പീക്കർ, അതുപോലെ തന്നെ മുകളിലായിട്ടും ഒരു സ്പീക്കർ ഉണ്ട്. സോ നമുക്ക് ഏറ്റവും ലൗഡായിട്ട് കേൾക്കുന്നത് ടോപ്പിലുള്ള സ്പീക്കറിന് തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് നോട്ട് 10 പ്ലസിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ചെയ്യുന്നുണ്ട്. 2-3 ദിവസം ഈ ഫോൺ യൂസ് ചെയ്തതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ ഗിവ് അവേയുടെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. സോ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ വീഡിയോക്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഈ വീഡിയോയുടെ തന്നെ ഒരു ലിങ്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഗിവ് അവേ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. നിങ്ങളത് കോപ്പി ചെയ്ത് ഫേസ്ബുക്ക് വാളിൽ, നിങ്ങളുടെ ഫേസ്ബുക്ക് വാളിൽ അത് പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചെയ്തതിന് ശേഷം ടൈറ്റിലായിട്ട് ഞാൻ ഈ വീഡിയോക്ക് എന്താണോ ടൈറ്റിൽ കൊടുക്കുന്നത് അത് തന്നെ നിങ്ങളുടെ ഫേസ്ബുക്കിൽ അതിൽ കൊടുക്കുക. കൊടുത്തതിന് ശേഷം പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ പേജിലേക്ക്, ഫേസ്ബുക്ക് പേജിൻ്റെ അതിലേക്ക് മെസ്സേജ് ആയിട്ട് അയക്കാം. ശേഷം നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിലൊരു കമൻറ്റ്, ഈ വീഡിയോക്ക് താഴെ ഒരു കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തതിന് ശേഷം ആ കമൻറ്റിന് കൂടുതൽ, ഏറ്റവും കൂടുതൽ ലൈക്ക് ആർക്കാണോ കിട്ടുന്നത് അവരായിരിക്കും ഗിവ് അവേയുടെ വിന്നറ്. സോ നിങ്ങൾക്ക് എന്ത് കമൻസും ചെയ്യുക, എത്ര സാമർത്ഥ്യ, ആരാണ് സാമർത്ഥ്യക്കാരെന്ന് അറിയില്ല, ഏറ്റവും കൂടുതൽ ലൈക്ക് വാങ്ങിച്ചിട്ട് ലൈക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കമൻറ്റ് തന്നെ ആയിരിക്കാം. സോ കണ്ടീഷൻസ് ഞാൻ സ്ട്രിക്റ്റ് ആയിട്ട് പറയാനുണ്ട്. ഫേസ്ബുക്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ താഴെ കൊടുത്ത ലിങ്ക് കോപ്പി ചെയ്ത് അതിൽ പോസ്റ്റ് ചെയ്യുക. പോസ്റ്റ് ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് നമുക്ക് സെൻഡ് ചെയ്താൽ മാത്രമേ നമ്മൾ ഇവിടെ എൻട്രി ചെയ്യുള്ളൂ. സോ നമ്മൾ വിന്നറിന് കൊടുക്കുന്നത് Redmi 7 വിന്നറിന് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഗിവ് അവേയുടെ വിന്നറിനെ അനൗൺസ് ചെയ്യുന്ന ഡേറ്റ് September 30 September 30, 30, 31 ഉണ്ടാവും. അപ്പം September 30 ആയിരിക്കും നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത്. സോ നിങ്ങളെല്ലാവരും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.